ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഇതാ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് അതുപോലെ തന്നെ ഗ്യാസ് ബേണേഴ്സും ക്ലീൻ ചെയ്യുന്നതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ് സ്റ്റൗ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഗ്യാസ് സ്റ്റൗവെല്ലാം കറിയാവാനുള്ള ചാൻസുണ്ട് അപ്പോൾ നമുക്കെങ്ങനെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഇതിൽ വന്ന കറകൾ റിമൂവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏകദേശം കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാനും ആദ്യം ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കറകളെല്ലാം റിമൂവ് ആയി കിട്ടുമെന്നുള്ള അങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് ബർണേഴ്സ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നോക്കാം ഇതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നല്ല കറ പിടിച്ചിട്ട് തന്നെയാണ് ഉള്ളത് ബർണേഴ്സ് എന്ന് നല്ല ബ്ലാക്ക് കളറിലാണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ബർണേഴ്സ് എല്ലാം ഓരോന്നായിട്ട് പ്ലേസ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് തന്നെ നല്ല എഫക്റ്റ് ആയിരിക്കും ഇതിലേക്ക് പിന്നെ അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു 1 hour മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം മാക്സിമം ഒരു 2 hour വെച്ചാൽ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്കിതാ സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ അധികം യൂസ് ചെയ്യാത്തതാണ് അതുകൊണ്ട് തന്നെ അത് നല്ല ക്ലീൻ ആയിട്ടുണ്ട് പക്ഷേ ഇതാ റൈറ്റ് സൈഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മീൻസ് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അതിതാ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെയിം ബേക്കിംഗ് സോഡ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അത് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മേലെ തന്നെ എല്ലാ സൈഡിലേക്കും സ്ക്വീസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഇതേ ലെമൺ കൊണ്ടുതന്നെ ഒന്ന് നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കണം ഒരു 5 മിനിറ്റ്സ് എങ്കിലും മിനിമം റബ് ചെയ്ത് കൊടുക്കണം അത് നമുക്ക് ഈ 2 മിക്സ്ചറും നന്നായിട്ട് ഈ സ്റ്റൗവിലേക്ക് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആണിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ എല്ലാ പാർട്സിലേക്കും ഈ ബേക്കിംഗ് സോഡയും ലൈമിൻ്റെയും ആ ഒരു മിക്സ്ചർ എത്തും അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് മാത്രം ഇത് ക്ലീനായിട്ട് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചുകൂടി ഈസി ആയിട്ട് തന്നെ ഈ ഒരു കറകളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രബ്ബർ യൂസ് ചെയ്യണം ഇങ്ങനെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റെയിൻസ് റിമൂവ് ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് നല്ല ഫോഴ്സിൽ തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾക്ക് എത്രത്തോളം സ്റ്റെയിൻസ് ഉണ്ട് അത്രത്തോളം ഫോഴ്സിൽ തന്നെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഇത് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് പിന്നെ ഫോഴ്സിൽ നല്ലോണം റബ്ബ് ചെയ്തപ്പോൾ തന്നെ സ്റ്റെയിൻസെല്ലാം നന്നായി റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടി നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഇതുപോലെ ഒരു കിച്ചൺ ടവൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ട് തന്നെ തുടച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഈ ഒരു ടൈം തന്നെ നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗ കാണുമ്പോൾ തന്നെ എത്ര ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ സൈഡിലത്തെ ഒരു ചെറിയ ചെറിയ കറകൾ മാത്രമേ അത് ഈ സെയിം പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്താൽ തന്നെ അതും ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഇതാ വീണ്ടും ഞാൻ അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതാണ് അതിനുശേഷം ഇതാ വീണ്ടും തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ടിപ്സ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഫസ്റ്റിലുള്ള സ്റ്റൗവും ഇപ്പോൾ ഉള്ള സ്റ്റൗവും നല്ല ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കാരണം 100% റിസൾട്ട് ഉറപ്പാണ്
അപ്പോൾ ഇതാ ഗ്യാസിൻ്റെ രണ്ട് സൈഡും, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നേരത്തെ സ്റ്റെയിൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബർണേഴ്സ് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊരു വൺ ആൻഡ് ഹാഫ് അവർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നേരത്തെ ആ ഒരു മിക്സറിലേക്ക് ഞാൻ ആ സ്ക്വീസ് ചെയ്ത ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഓരോരോ ബർണേഴ്സ് ആയിട്ട് പുറത്തെടുത്ത് നോക്കാം. നേരത്തെ ഉള്ളതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ കാണാൻ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എല്ലാ ബർണേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളർ ഏകദേശം ഗോൾഡൻ കളർ തന്നെയാണ്, ബാക്കി എല്ലാം ബ്ലാക്ക് കളറിലാണ് ഉള്ളത്. അപ്പോൾ ഇതാ ഏകദേശം ഒരു സ്റ്റെയിൻസ് എല്ലാം റിമൂവ് ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതാ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഒരു ബർണർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് റബ്ബ് ചെയ്യുമ്പോൾ വിചാരിക്കും ഇത് കറ പോകാൻ ചാൻസ് ഇല്ലേന്ന് വിചാരിക്കും. പക്ഷേ ഇതാ നമ്മൾ ഒരു ചെറിയ ചെറിയ സ്പോട്ട് വൈറ്റ് ആയിട്ട് ഇതാ ക്ലീൻ ആയിട്ട് കിട്ടുന്ന കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഫോഴ്സിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റെയിൻസ് റിമൂവ് ആയി കിട്ടുന്നു ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ കുറച്ച് ഫോഴ്സിൽ കുറച്ച് ടൈം അധികം തന്നെ കൺസ്യൂം ചെയ്യും, കാരണം നല്ല കച്ചറ ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഫോഴ്സ് എടുത്തിട്ട് തന്നെ എല്ലാം റബ്ബ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1 to 2 minutes റബ്ബ് ചെയ്തതിന് ശേഷമുള്ള ഡിഫറൻസാണിത്. നല്ല ഡിഫറൻസ് തന്നെ ഉണ്ട്, കാരണം നേരത്തെ ഇത് ഫുള്ള് ബ്ലാക്കിലുള്ളതാണ് കളറ്, അതിപ്പോൾ ഇതാ വൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സ്റ്റെയിൻ റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡും വർക്ക് ആവുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ എല്ലാ ബർണേഴ്സും ഇതുപോലെ തന്നെ സ്ക്രബ് ചെയ്ത് കൊടുത്ത് നല്ല ടൈം എടുത്തിട്ട് റബ്ബ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കളറും മാറിക്കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ബർണേഴ്സും നന്നായി ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഒരു രണ്ട് ചെറിയ ബർണറും ഒരു വലിയ ബർണറുമാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഗോൾഡൻ കളറിലുള്ളതാണ്, അതിപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളറിൽ കുറച്ചധികം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വൈറ്റ് കളറിൽ കിട്ടിയത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ബർണേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇതാ സിമ്പിളായിട്ട് തന്നെ നമ്മൾ സെയിം പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഗ്യാസും അതുപോലെ തന്നെ ബർണേഴ്സും ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.